ഹലോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്. നമ്മളൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ വെറുതെ ഒന്നിങ്ങനെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല റോഡിൽ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കുറച്ച് നല്ല ട്രാഫിക് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അവിടെയാണ്. അപ്പോൾ ഇതാ രാഖി ബന്ധൻ്റെ ഭാഗമായിട്ട് നിറയെ രാഖികൾ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ട ഒരുപാട് രാഖികൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാണാൻ നല്ല ഭംഗിയുള്ളത് കാരണം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പക്ഷികളെയെല്ലാം, ലവ് ബേഡ്സിനെ, ലവ് ബേഡ്സിനെ എല്ലാം കണ്ട് കഴിഞ്ഞ് നമ്മളിതാ നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ളത്. നമ്മൾ മിക്ക വീക്കെൻഡ്സിലും ഇവിടെയാണ് ചാറ്റ്സ് കഴിക്കാനൊക്കെ പോകുന്നത്. ചാറ്റ്സ് ആയാലും സ്നാക്സ് ആയാലും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മിക്കവാറും കഴിക്കാറുള്ളത്. ഇവിടെയാകുമ്പോൾ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇവിടെയാണ് പോകാറുള്ളത്. ഇവിടെ എപ്പോഴും ആൾക്കാരായിരിക്കും. വീക്കെൻഡ്സ് ആകുമ്പോൾ പിന്നെ പറയുക വേണ്ട, നല്ല തിരക്കായിരിക്കും. മോളെടുത്ത് ഞാൻ ഒന്ന് ഹായ് പറയാൻ പറയുമ്പോഴേക്ക് ഭയങ്കര സന്തോഷത്തോടെ ഹായ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. ബടാ പാവാണ് ഇന്ന് കഴിക്കുന്നത്. എന്താ സാധനം ഓർഡർ ചെയ്തെന്നുള്ളതെന്നും ഞാൻ അറിയാറില്ല. ഞാനിവിടെ പോയി ഇരിക്കുകയേ ചെയ്യുള്ളൂ. ആദ്യം പോയിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. അപ്പോൾ ഇന്ന് ബടാ പാവാന്ന്, അതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയും വേറൊരു ചട്നിയും കൂടി ഉണ്ടായിരുന്നു. ആ ചട്നി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. മിൻറ്റ് ചട്നി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് അധികം കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ പോകുകയും വരികയും ചെയ്യുമ്പം ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല. 25 രൂപ 50 രൂപ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറി നോക്കിയതാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിന്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇവക്ക് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാൻറ്റും ബനിയനുമായിട്ട് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയത് ഉള്ള പരിപാടി, സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം സാധനങ്ങളെല്ലാം വാങ്ങി വരുമ്പോഴേക്കും ലേറ്റായിപ്പോയി. 9 മണി ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ഇനി കുറുക്ക് കാച്ചാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറുക്കാണ് കേട്ടോ. ഞാൻ ഇത് പൊടിച്ച് വെച്ചതാണ്. അവിൽ ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അത് ഇതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ട. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല വെള്ളം വറ്റി വന്നോളും. അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വന്ന് നല്ല കുറുക്കിൻ്റെ പരുവന കുറച്ചാകുമ്പം ആവും, കട്ടിയായിട്ടുള്ള തന്നെ ആവും. എന്നിട്ട് പിന്നെ ഇത് ഞാൻ മോൾക്ക് കൊടുക്കുക ചെയ്യുക. പെട്ടെന്ന് ഇതുപോലെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴെല്ലാം കുറുക്ക് കാച്ചാനുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുക്കുക ചെയ്യുക. അല്ലാത്തപ്പോഴും ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കും. കാരണം ഓക്ക് കുറച്ച് ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഇവൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവൾ കണ്ട ഈ കസേരയിലിരുന്ന് ഇങ്ങനെ എണീച്ചിട്ടും ഇരുന്നിട്ടും എല്ലാം ആയിട്ട് സർക്കസ് കളിക്കുക ചെയ്യുക. ഇങ്ങനെ കുടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഇഷ്ടമാണ്. ഓക്ക് മാത്രമല്ല എനക്കും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് അത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. വേണമെന്നുള്ളവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ പുറത്തെല്ലാം പോയി വരുമ്പോഴേക്ക് തന്നെ കുറേ ലേറ്റായി തരണം. ഇനി ചപ്പാത്തിയൊന്നും ആക്കാൻ കഴിയൂല എന്നുള്ളതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ നല്ല മൊരിച്ചെടുത്ത ചൂടോടെ ഗോതമ്പ് ദോശ കഴിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യക്കും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിച്ചോളും. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതാ നെയ്യെല്ലാം പുരട്ടി കൊടുക്കുന്നുണ്ട്. നല്ലോണം നെയ്യെല്ലാം പുരട്ടി കൊടുക്കും. നന്നായിട്ട് മൊരിച്ചെടുത്ത് നല്ല ചൂട് ഗോതമ്പ് ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും കോമ്പിനേഷനായിട്ട് ഇഷ്ടമുള്ള കാര്യം പീനട്ട് ബട്ടറാണ്. അപ്പോൾ അതാകുമ്പം വേറെ കറിയൊന്നും ഉണ്ടാക്കുകയും വേണ്ട, കുറച്ച് മടിയുള്ളത് കാരണം ഞാൻ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഗോതമ്പ് ദോശയും പീനട്ട് ബട്ടറും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണം, ഗോതമ്പ് ദോശയും പീനട്ട് ബട്ടറും. ചൂടോടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീനട്ട് ബട്ടറും കൂട്ടിയിട്ട് ദോശ. ഏത് ദോശ ആയാലും പീനട്ട് ബട്ടർ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ രാത്രിക്കത്തെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ്. കട്ടിൽ കയറിയ പാടെയോളം കളി തുടങ്ങി. അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നു, ഉറങ്ങാൻ വേണ്ടി പോകുന്നു. ഇന്ന് കുറച്ച് ലേറ്റായി, 10:30 ആയി. സാധാരണ ഈ സമയത്തെല്ലാം ആകുമ്പോഴേക്കും ഇവളെ ഞാൻ ഉറക്കലുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. പുറത്തെല്ലാം പോയി വരുമ്പോഴേക്ക് തന്നെ ലേറ്റായത് കാരണം നമ്മൾ കിടക്കാനേ ലേറ്റായിപ്പോയി. അപ്പോൾ
ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും